ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരത്തെ 4 മണി പലഹാരമായോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഇത്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായ നെയ്യിലോട്ടേക്ക് നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള പഴുത്ത പഴം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പഴം നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നെയ്യിൽ വാട്ടിയെടുക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആകുന്ന രീതിയിൽ വാട്ടിയെടുക്കണം. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊക്കെ കൂടി 1-2 മിനിറ്റ് കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെയോ അതല്ലെങ്കിൽ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര ചെറുതായിട്ട് അലിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിലോട്ടേക്ക് തന്നെ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1.5 കപ്പാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. അങ്ങനെയുള്ള കപ്പിന് 1.5 കപ്പ് പാലാണ്, ഫുൾ ക്രീമായിട്ടുള്ള പാലാണ്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഫ്ലേവറിന് വേണ്ടി ജസ്റ്റ് 1 ഏലക്ക മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചു വരുന്ന പാലിലോട്ടേക്ക് 1/2 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ സേമിയ ഇട്ട് കൊടുക്കുക. ഇത് വറുത്ത സേമിയ ഒന്നല്ല കേട്ടോ, വറുത്ത സേമിയോ വറുക്കാത്ത സേമിയോ അതുപോലെ നല്ലതുപോലെ കനം കുറഞ്ഞ സേമിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 3-4 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ സേമിയ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സേമിയ കുറഞ്ഞ അളവിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ സേമിയ നല്ല രീതിയിലൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ പാല് ഒത്തിരി പാലിനെ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാലൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അതായത് ഇതിൻ്റെ ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഒന്ന് കുറുകി വരുമ്പോൾ മാത്രം നമ്മൾ ഇതിലോട്ടേക്ക് പഴം വാട്ടിയെടുത്തിട്ടുള്ളത്, പഴവും തേങ്ങയും കൂടി വാട്ടിയെടുത്തിട്ടുള്ളത് ചേർക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലോട്ടേക്ക് മുന്തിരിയും മണ്ടിപ്പരിപ്പും നെയ്യിൽ വാട്ടിയതോ ഒക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിതൊരു ബൗളിലോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഈ ഒരു കണക്കിന് 1 മുട്ട ധാരാളമാണ്. ഇനി നിങ്ങൾ കൂടുതൽ അളവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2-3 മുട്ട ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ കറക്റ്റ് ടെക്സ്ചറിൽ നിങ്ങൾക്കിത് കിട്ടൂ. ഇവിടെയാണെങ്കിൽ മുട്ട അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ മോനൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് 1 മുട്ട മാത്രം വെച്ചിട്ട് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല മുട്ടയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 2 മുട്ടയൊക്കെ നിങ്ങൾക്ക് 2-3 മുട്ടയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 നുള്ള് ഉപ്പ് കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് തൂകിയ ഇഡ്ഡലി തട്ടിലോട്ടേക്ക് 1 സ്പൂണായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് കറക്റ്റ് ആ ഒരു പാകമായി കിട്ടാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 5 മിനിറ്റാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു പലഹാരം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 10-12 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് മുഴുവൻ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടും. ഇതിപ്പോൾ 4 മിനിറ്റിന് ശേഷമുള്ളതാണ് കേട്ടോ. കണ്ടോ, നല്ലതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും. പാലിൻ്റെയും പഴവും സേമിയൊക്കെ കൂടി കഴിക്കാൻ നല്ല ഫ്ലേവറാണ്. കുട്ടികൾക്ക് ഒത്തിരി കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും 1 തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.